കാടിറങ്ങി വരുന്ന മരണത്തെ വരിക്കുവാൻ പട്ടിണി മൂലവും കടം മൂലവും നട്ടം തിരിഞ്ഞ ഗ്രാമത്തിലെ ഒരു ഗ്രാമീണൻ മരണത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇനാമിന് വേണ്ടി അവിടേക്ക് യാത്ര തിരിക്കുകയാണ്. വനമിറങ്ങി ഗ്രാമത്തിലേക്ക് മരണം വിതരുന്ന മരണത്തെ എന്നേക്കുമായി തുടച്ചു നീക്കുവാൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? അവനെ തിരക്കി അവിടേക്ക് പോയവരാരും തന്നെ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല എന്നത് ഒരു നഗ്നമായ സത്യമാണ്. ഇതുവരെ കൃഷിപ്പണി ആയുധങ്ങൾ മാത്രം കൈകാര്യം ചെയ്ത് ശീലിച്ച അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു നാടൻ തോക്കാണ്. അതും ഗ്രാമത്തിൽ തന്നെ മറ്റേതോ കർഷകൻ്റെ കയ്യിൽ നിന്നും വായ്പയായി വാങ്ങിച്ചത്. അവിടുത്തെ കർഷകർ പ്രധാനമായും നാടൻ തോക്കുകൾ ഉപയോഗിക്കുന്നത് വനമിറങ്ങി അവരുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന വന്യജീവികളെ തുരത്തുവാൻ വേണ്ടിയാണ്. കാട്ടുമന്നി, മാനുകൾ എന്നിവയെ അവയെ വെടിവെച്ച് തുരത്തുവാൻ പാകത്തിനുള്ള തോക്ക് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശം ഇരിക്കുന്നത്. ഗ്രാമത്തിൽ തന്നെ ഏതോ കൊല്ലൻ്റെ ആലയിൽ പണി കഴിപ്പിക്കപ്പെട്ട താരതമ്യേന പ്രഹരശേഷി കുറഞ്ഞ ഒരു നാടൻ തോക്ക്. ഒരിക്കലും ആ തോക്കിന് കാട്ടാനയോ അല്ലെങ്കിൽ തനിക്ക് നേരെ ചീറിയടിക്കുന്ന കടുവയോ കൊല്ലുവാൻ സാധിക്കുകയില്ല എന്നത് ഒരു സത്യമാണ്. അത് അദ്ദേഹത്തിനും അറിയാം. എങ്കിലും അയാൾ ആ തോക്കുമായി അവനെ കീഴ്പ്പെടുത്തുവാനും അവനെ ഇനാമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സമ്മാനത്തുകയായ പണം നേടിയെടുക്കുവാനും പോകുകയാണ്. കാട്ടിലെ മരണത്തിന് അധികാരികൾ കൽപ്പിച്ച ഇനാം 1000 ഉറുപ്പികയായിരുന്നു. പട്ടിണിയും ദാരിദ്ര്യം കൊണ്ട് നട്ടം തിരിഞ്ഞ അയാൾക്ക് അവനെ കൊന്നേ മതിയാവുകയുള്ളായിരുന്നു. എന്തായാലും ഒട്ടും സമയം അദ്ദേഹം പാഴാക്കിയില്ല. താൻ വായ്പയായെടുത്ത നാടൻ തോക്കുമായി ഗ്രാമത്തിൻ്റെ അതിരിൽ വിശാലമായി പടർന്ന് പന്തലിച്ചു കിടക്കുന്ന വനത്തിനുള്ളിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. ആ യാത്രയിലാണ് അദ്ദേഹത്തെ അവിടുത്തെ ആളുകൾ അവസാനമായി കാണുന്നത്. പിന്നീട് ആരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പിന്നെ ഏകദേശം 3-4 ദിവസങ്ങൾക്കപ്പുറം മാത്രമാണ് അയാളുടെ ചിന്നിച്ചിതറിയ ശരീര കഷ്ണങ്ങൾ അവിടുത്തെ ഗ്രാമീണർക്ക് കണ്ടെത്തുവാൻ സാധിച്ചത്. വനത്തിനുള്ളിലെ കുറച്ച് ആദിവാസികൾ വഴിയാണ് ഈ വിവരം ഫോറസ്റ്റുകാർ അറിയുന്നതും സംഭവസ്ഥലത്തേക്ക് എത്തുന്നതും. വനത്തിനുള്ളിലേക്ക് തേൻ ശേഖരിക്കുവാൻ പോകുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇയാളുടെ ശരീരം ആദ്യമായി കണ്ടത്. അവർ തേൻ ശേഖരിക്കുവാൻ പോകുന്ന വഴിയിൽ വഴിക്ക് വെച്ച് അലസമായി കിടക്കുന്ന തോക്ക് കണ്ടാണ് അവർ അവിടേക്ക് ചെല്ലുന്നത്. പിന്നെ അവിടെ നിന്നും കുറച്ചു ദൂരം മുന്നിലേക്ക് നടന്നപ്പോൾ അസഹനീയമാം വിധം ദുർഗന്ധം അവരുടെ നാസികളിലേക്ക് തുളച്ചു കയറുകയായിരുന്നു. ദുർഗന്ധം വന്ന വഴി അവർ പിന്തുടർന്ന് പോയി. അപ്പോൾ മാത്രമാണ് അവർക്ക് ആ ശരീരത്തിൻ്റെ അരികിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചത്. അവരെ കൊണ്ട് കണ്ടു നിൽക്കാൻ കഴിയാത്ത വിധം വികൃതമായിരുന്നു ആ ശരീരം. ഒരു മനുഷ്യൻ്റേതെന്ന് തോന്നുകയില്ല. അപ്പോൾ തന്നെ അവർ ആ വിവരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. അവർ ഗ്രാമത്തിലെ ആളുകളെയും കൂട്ടി അവിടേക്ക് വന്നു. അയാൾ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ തുണ്ട് പീസുകളിൽ നിന്നും അദ്ദേഹം ധരിച്ചിരുന്ന ചിരിപ്പിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട നാടൻ തോക്കിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശരീരം അവിടുത്തെ ഗ്രാമീണർ തിരിച്ചറിഞ്ഞു. തിരിച്ചറിയുവാൻ മാത്രം ആ ശരീരത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തലയും ശരീരവുമെല്ലാം ചവിട്ടിക്കുഴച്ച ഒരു തുണ്ട് മാംസം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നെല്ലാം പുഴുക്കളും ഈച്ചകളും നുരയ്ക്കുന്നുണ്ടായിരുന്നു. ദുർഗന്ധം കാരണം അതിൻ്റെ അരികിലേക്ക് പോകുവാൻ ആർക്കും സാധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവർ നാസികളും മറ്റും പൊത്തിപ്പിടിച്ചുകൊണ്ട് അതിനരികിലേക്ക് പോകുകയും അതൊരു ചാക്കിൽ കെട്ടി ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന് സംസ്കരിക്കുകയുമാണ് ചെയ്തത്. അയാളുടെ ശരീരം കിടന്നിടം പരിശോധിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കാണുവാൻ സാധിച്ചത് അവിടേക്ക് കടന്നു വന്ന കുറച്ച് കഴുത പുലികളുടെയും കുറുക്കന്മാരുടെയും കാലടയാളങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ അല്പം വലിയ ഒരു കാൽപ്പാടുമായിരുന്നു. അത് മറ്റൊന്നിൻ്റെയും ആയിരുന്നില്ല, അവർ പേടിച്ചിരുന്ന ആ മരണത്തിൻ്റെ കാൽപ്പാടായിരുന്നു. ഒരാനയുടെ കാലടയാളമായിരുന്നു അത്. അങ്ങനെ അവനെ ഇരയായവരുടെ എണ്ണം 12 കടന്നു. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ആനമല തമ്പിയുടെ ഒരു വേട്ടക്കഥയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വേട്ടക്കഥ ഞാൻ ചെയ്യുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, അത് ഞാൻ സമയമാകുമ്പോൾ നിങ്ങളോട് പറയാം. ഇന്നത്തെ ഈ കഥ നടക്കുന്നത് ബെല്ലൂരിലും അതുപോലെ ഭദ്രാവനത്തിലും അതുപോലെ അതിനരികിലുള്ള ഗ്രാമങ്ങളിലുമാണ്. അവിടുത്തെ ഗ്രാമങ്ങളെയും അവിടുത്തെ ആളുകളെയും മരണത്തിൻ്റെ പിടിയിലേക്ക് ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരുന്ന ഒരു കാട്ടാനയുടെ, ഒരൊറ്റയാനയുടെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത്. കഥ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും മറക്കല്ലേ. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, നമുക്കിനി നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ.
കഥകളിലൂടെ. നമ്മുടെ ഇന്നത്തെ കഥ നടക്കുവാൻ പോകുന്നത് ഭദ്രാവനത്തിലും അതിനു ചുറ്റുമുള്ള ഗ്രാമങ്ങളിലുമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചതിന് ശേഷം നമുക്ക് കഥയിലേക്ക് പോകാം. ഭദ്രാവനം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ചിക്കമംഗ്ലൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഏകദേശം 344 സ്ക്വയർ മൈലായാണ് ഈ വനം വ്യാപിച്ചിരിക്കുന്നത്. ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും ഏകദേശം 283 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ചിക്കമംഗ്ലൂർ ഡിസ്ട്രിക്റ്റിൽ എത്തിച്ചേരാം. ഭൂനിരപ്പിൽ നിന്നും ഏകദേശം 6,152 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വനം നിൽക്കുന്നത് ബാബാബുഡൻ മലനിരകളിലാണ്. പശ്ചിമ ദിക്കിന് വളഞ്ഞു നിൽക്കുന്ന ഈ മലമ്പ്രദേശം ആകെ ഇടതടവില്ലാതെ ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾ കൊണ്ട് സമ്പന്നവുമാണ്. അങ്ങനെയുള്ള ഈ ഭദ്രാവനത്തിന് മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു. 1951 മുന്നേ വരെ ഈ പ്രദേശത്തെ അറിയപ്പെട്ടിരുന്നത് ജാഗർവാലി എന്നാണ്. അന്നുണ്ടായിരുന്ന ഗവൺമെന്റ് ഈ വനത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയും ഇവിടുത്തെ ഈ വനത്തിന് അല്ലെങ്കിൽ ഈ താഴ്വരത്തിന് പുതിയൊരു പേര് നൽകുകയുമാണ് ചെയ്തത്. അങ്ങനെ കൊടുക്കപ്പെട്ട പേരാണ് ഭദ്രാവനം, ഭദ്ര വൈൽഡ് ലൈഫ് സെഞ്ചുറി. നിങ്ങൾ ഈ വനം പ്രദേശത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ധാരാളം കാട്ടുപോത്തുകളെയും അതുപോലെ കേഴമാനുകളെയും കാണുവാൻ സാധിക്കും. കടുവയും പുലികളും കരടികളും കാട്ടാനകളും എന്നുവേണ്ട സകലമാന മൃഗങ്ങളെയും നിങ്ങൾക്ക് ഇവിടെ കാണുവാനും സാധിക്കും. അതിനു പുറമെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നുവല്ലോ, ഇവിടെ മഴക്കാടാണ്. അതിനാൽ തന്നെ ഈ വനത്തിൽ ധാരാളം ക്ഷുദ്രജീവികളുടെയും സാന്നിധ്യവുമുണ്ട്. ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ഈ പ്രദേശത്ത് നല്ലപോലെ മഴ ലഭിക്കുന്ന പ്രദേശമാണ്. അതിനാൽ തന്നെ തഴച്ചു വളരുന്ന മരങ്ങളും മറ്റ് ചെടികളും പച്ചപ്പിട്ട് ആർത്തിയോടെ വളർന്നു നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടം. അതിനാൽ നട്ടുച്ചയ്ക്ക് പോലും നിങ്ങൾ ഇവിടേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നത് നിങ്ങളുടെ കാതടപ്പിക്കുന്ന രീതിയിലുള്ള ചീവീടുകളുടെ ശബ്ദമായിരിക്കും. ഇങ്ങനെയുള്ള ഈ ഇരുണ്ട വനത്തിനരികിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ജാഗരയും ശ്രീവാസവയും അതുപോലെ ഭദ്രാവതിയും താരിക്കരയും ബിരൂരുമെല്ലാം. ഈ വനം ശരിക്കും നിൽക്കുന്നത് ചിക്കമംഗ്ലൂർ ഡിസ്ട്രിക്റ്റിലെ ലക്കവല്ലി എന്ന സ്ഥലത്താണ്. ലക്കവല്ലിയെ പറ്റി നമ്മൾ ഇതിനു മുന്നേ ഒരു കഥ ചെയ്തിരിക്കുന്നു, കെന്നത്ത് ആൻഡേഴ്സന്റെ. അത് നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ പോയി കേൾക്കുക. അപ്പോൾ ലക്കവല്ലിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടുത്തെ ഗ്രാമീണരുടെ എല്ലാം പ്രധാന ഉപജീവന മാർഗം കന്നുകാലി വളർത്തലും ചെറിയ കൃഷിയുമെല്ലാമാണ്. കുറച്ചുപേർ അവിടെയുള്ള കാപ്പിത്തോട്ടങ്ങളിൽ ജോലിയും ചെയ്യുന്നു. വനപ്രദേശത്തിന് അരികിൽ നിൽക്കുന്ന ഗ്രാമങ്ങളും പട്ടണങ്ങളും ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് വനമിറങ്ങി വരുന്ന വന്യജീവികളുടെ ശല്യവും പതിവായി ഉണ്ടാകാറുണ്ട്. കൂടുതലും അവയുടെ ശല്യത്തിന് ഇരയായി തീരുന്നത് അവിടുത്തെ ഗ്രാമീണരാണ്. വനമിറങ്ങി വരുന്ന വന്യജീവികൾ സാധാരണഗതിയിൽ ആക്രമിക്കുന്നത് അവരുടെ കൃഷിയിടങ്ങളെയാണ്. അങ്ങനെ വൻതോതിൽ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന സമയം അവിടുത്തെ കർഷകർ ഒന്നുകിൽ അവയെ കൊല്ലുവാൻ വേണ്ടി അവരവരുടെ ഗ്രാമങ്ങളിലെ കൊല്ലന്മാരുടെ ആലയിൽ പണി കഴിപ്പിക്കുന്ന നാടൻ തോക്കുകളുമായി അവർ തോട്ടത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ കൃഷിയിടത്തിലേക്കോ ഇറങ്ങാറുണ്ട്. മറ്റു ചിലർ കരിമരുന്ന് പ്രയോഗമാണ് ചെയ്യുന്നത്. അത് സാരമായ പരിക്കുകൾ തന്നെ അവരുടെ വയലിലേക്ക് ഇറങ്ങി വരുന്ന വന്യജീവികൾക്ക് ഉണ്ടാക്കാറുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ അതിനിരയായി തീരുന്നത് വനമിറങ്ങി അവരുടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നികളും അല്ലെങ്കിൽ മാനുകളുമെല്ലാമാണ്. അങ്ങനെയുള്ള കരിമരുന്ന് പ്രയോഗത്തിൽ ഒന്നുകിൽ അവരുടെ ജീവൻ നഷ്ടമാകും, അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകളോടെ അവർ കൃഷിയിടത്തിൽ തന്നെ കിടക്കും. അതുമല്ല എങ്കിൽ പരിക്കുകളോടെ അവ വനത്തിലേക്ക് പോകുകയും പിന്നീട് എവിടെയെങ്കിലും ചത്തു വീഴുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓർത്തു വയ്ക്കുക. നമ്മുടെ കഥയിൽ ഇതിന് ചെറിയൊരു പ്രാധാന്യമുണ്ട്. പലപ്പോഴും വനമിറങ്ങി മനുഷ്യൻ്റെ ജീവന് തന്നെ വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലുള്ള മൃഗങ്ങൾ വരുന്നത് ഒരു പരിധിവരെ മനുഷ്യൻ്റെ പിടിപ്പുകേടുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അവർ ചെയ്തു വയ്ക്കുന്ന ക്രൂരതയ്ക്കുള്ള പ്രതിഫലമായിരിക്കും. ഈ കാലഘട്ടങ്ങളിലെല്ലാം അവിടുത്തെ ഗ്രാമങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആളുകളും മറ്റും വനത്തിലേക്ക് നായാടുവാൻ വേണ്ടി പോകാറുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നുവല്ലോ മുന്നേ, നിങ്ങൾക്കിവിടെ ധാരാളം കാട്ടുപോത്തുകളെയും കേഴമാനുകളെയും മറ്റും കാണുവാൻ സാധിക്കുമെന്ന്. ഇതിനെ വേട്ടയാടുവാൻ വേണ്ടി പലപ്പോഴും പല വേട്ടക്കാരും വനത്തിലേക്ക് പോകാറുണ്ട്. വേട്ടക്കാരല്ലേ, അവരുടെ മുന്നിൽ കാണുന്ന ഏത് ജീവിയുടെ നേരെയും അവർ നിറയൊഴിക്കും.
അങ്ങനെ നിറയൊഴിക്കുന്നത് ഒരിക്കലും അതിൻ്റെ ജീവൻ എടുക്കുവാൻ വേണ്ടിയായിരിക്കില്ല, അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആനന്ദത്തിന് വേണ്ടിയായിരിക്കാം. കടുവയോ പുലിയോ ആനയോ മറ്റേത് ജീവി അവരുടെ മുന്നിൽ വന്നകപ്പെട്ടാലും അവർ അതിനു നേരെ നിറയൊഴിക്കും. അതിൻ്റെ ഭയപ്പാടും വെപ്രാളപ്പെട്ട് ഓടുന്നതുമെല്ലാം കാണുവാൻ വേണ്ടിയും രസിക്കുവാൻ വേണ്ടിയും ആയിരിക്കാം. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിൻ്റെ പാർശ്വഫലം വലുതായിരിക്കാം. ജീവനെടുക്കാത്ത തീരെ തറച്ചു കീറുന്നത് ഒരു കടുവയുടെ ശരീരത്തിലേക്കാണെങ്കിൽ, അവൻ്റെ സ്വാഭാവികമായ വേട്ടയാടലിനെ അത് ബാധിക്കുകയാണെങ്കിൽ, ഉറപ്പായും അവൻ മനുഷ്യവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുകയും പിന്നീട് ഒരു നരഭോജിയായി മാറുകയും ചെയ്യും. ആനകളാണെങ്കിൽ അവ പ്രതികാരം ചെയ്യുവാൻ വേണ്ടി, അവരുടെ കളിയടക്കുവാൻ വേണ്ടി ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും ഇറങ്ങുകയും വലിയ രീതിയിൽ തന്നെ ആൾനാശവും മറ്റ് നാശനഷ്ടങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും. ഇതെല്ലാം വരുത്തി വയ്ക്കുന്നത് മനുഷ്യൻ തന്നെയാണെന്നതാണ് മറ്റൊരു സത്യം. നമ്മുടെ ഇന്നത്തെ കഥയിലും വില്ലനായി തീരുന്നത് ഇങ്ങനെയൊരു സംഭവമാണ്. എന്നാൽ ഇത്തവണ വില്ലനാകുന്നത് ഒരിക്കലും ഒരു വേട്ടക്കാരനായിരുന്നില്ല, കർഷകൻ തന്നെയായിരുന്നു. സ്ഥിരമായി വനമിറങ്ങി വരുന്ന വന്യജീവികൾ ഗ്രാമത്തിലെ കർഷകർക്ക് തലവേദന സൃഷ്ടിക്കുമായിരുന്നു. ഒരു കർഷകന്റെ തോട്ടം അത് പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തു. കൃഷിസ്ഥലത്തിന്റെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. വിളവെടുപ്പ് പാകമായി നിൽക്കുന്ന നശിപ്പിക്കുവാൻ ആരംഭിച്ച സമയം കർഷകൻ തൻ്റെ കൃഷിയിടത്തിനരികിൽ ഉണ്ടായിരുന്ന ഏറുമാടത്തിൽ അന്നത്തെ ദിവസം താമസിച്ചു. രാത്രി ആയപ്പോഴേക്കും തൻ്റെ കൃഷിയിടത്തിൽ അസ്വാഭാവികമായ വിധം ഒരു അനക്കം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട സമയം തൻ്റെ കൃഷിയിടത്തിലേക്ക് അനക്കം കണ്ട ആ സ്ഥലത്തേക്ക് തൻ്റെ കൈവശമുണ്ടായിരുന്ന തോട്ട കത്ത് ചെറിയുകയായിരുന്നു ചെയ്തത്. ഉഗ്ര സ്ഫോടനശേഷിയുള്ള ആ തോട്ട തൻ്റെ കൃഷിയിടത്തിൽ വീണ് പൊട്ടുകയും അവിടെ നിന്ന് ഒരു വലിയ അലർച്ച ഉയർന്നു വരികയും ചെയ്തു. എന്നാൽ അത് വിളകൾ നശിപ്പിക്കുവാൻ വന്ന കാട്ടുപന്നിയുടെ ആയിരുന്നില്ല, അതൊരു ആനയുടെ ആയിരുന്നു. ഒരു കാട്ടാനയുടെ അലർച്ചയായിരുന്നു അദ്ദേഹം ആ സമയം അവിടെ കേട്ടത്. പിന്നീട് കണ്ട കാഴ്ച അത് അലറി വിളിച്ചുകൊണ്ട് വനത്തിലേക്ക് തിരിഞ്ഞോടുന്ന കാഴ്ചയുമായിരുന്നു. പിന്നെ അല്പസമയം പോലും അവിടെ ഇരിക്കുവാൻ അദ്ദേഹത്തിന് ധൈര്യം വന്നില്ല. ഒട്ടും സമയം പാഴാക്കാതെ അയാൾ ഗ്രാമത്തിലെ തൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോവുകയായിരുന്നു ചെയ്തത്. വീട്ടിലെത്തിയ അയാൾ തൻ്റെ ഭാര്യയോടും മക്കളോടും അവിടെ ഉണ്ടായ സംഭവം വിവരിക്കുകയും ചെയ്തു. പിന്നെ അയാളുടെ കൃഷിയിടത്തിലേക്ക് വിളകൾ നശിക്കുവാൻ വേണ്ടി വനത്തിൽ നിന്നും അവൻ ഇറങ്ങി വന്നില്ല. ശാന്തമായി ഒരു മാസം കടന്നുപോയി. ഒരു മാസങ്ങൾക്കപ്പുറം അവൻ തിരികെയെത്തി. എന്നാൽ ഗ്രാമത്തിലെ കൃഷിയിടത്തിലേക്കായിരുന്നില്ല അവൻ്റെ മടങ്ങി വരവ്. ഗ്രാമത്തിൽ നിന്നും കുറച്ച് കിലോമീറ്റർ അകലെയുള്ള കാപ്പിത്തോട്ടത്തിലേക്കായിരുന്നു അവൻ്റെ വരവ്. വനത്തോട് ചേർന്ന് നിൽക്കുന്ന കാപ്പിത്തോട്ടമായിരുന്നു അത്. വനമിറങ്ങി അവൻ കാപ്പിത്തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. അവൻ തോട്ടത്തിലേക്ക് എത്തുന്ന സമയം ഒരു നിർഭാഗ്യവാനായ ഒരു ഗ്രാമീണൻ കാപ്പിത്തോട്ടത്തിൽ നിന്നും കാപ്പിക്കുരു പെറുക്കി നിൽക്കുന്ന സമയമാണ് അവൻ അവിടേക്ക് കടന്നു വന്നത്. വളരെ ശാന്തനായി തന്നെ അവൻ തോട്ടത്തിലേക്ക് കടക്കുകയും അയാൾ കരികിലേക്ക് നടന്നു വരികയുമാണ് ചെയ്തത്. കാട്ടാന അരികിലെത്തിയപ്പോൾ മാത്രമാണ് മറ്റുള്ളവർ ആനയെ കണ്ടത്. അവർ ബഹളം വയ്ക്കുകയും അയാൾ എന്താണ് സംഭവം എന്നറിയാൻ അവരെ നോക്കുകയും ചെയ്തപ്പോഴാണ് തനിക്ക് പിന്നിൽ ഒരു കാട്ടാന നിൽക്കുന്ന കാര്യം അയാൾ പോലും അറിഞ്ഞത്. അയാൾ അതറിഞ്ഞ് അയാൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ കാട്ടാന ആ ഒറ്റയാന എല്ലാം ചെയ്ത് കഴിഞ്ഞിരുന്നു. അദ്ദേഹം അനങ്ങുന്നതിന് മുന്നേ തന്നെ അവൻ്റെ തുമ്പിക്കൈക്കുള്ളിലേക്ക് അയാളെ ചുരുട്ടി എടുത്തിരുന്നു. ഒന്ന് പിടയ്ക്കുവാനോ ഒന്ന് അനങ്ങുവാനോ കഴിയാതെ പാമ്പ് പോലെ ചുറ്റിപ്പിടിച്ച അവൻ്റെ തുമ്പിക്കൈക്കുള്ളിൽ കടന്ന് അയാൾ ഉച്ചത്തിൽ നിലവിളിച്ചു. അയാളെ രക്ഷിക്കുവാൻ വേണ്ടി കുറച്ച് തോട്ടം തൊഴിലാളികൾ അവിടേക്ക് പാഞ്ഞെടുത്തുവെങ്കിലും കല്ലുകൾ വലിച്ചെറിഞ്ഞുവെങ്കിലും അവർക്ക് നേരെയും അവൻ ആക്രമണം അഴിച്ചു വിടുകയായിരുന്നു. തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച ആ തൊഴിലാളിയെ ചുഴറ്റിയെടുത്ത് നിലത്തടിച്ചതിന് ശേഷം അവൻ മറ്റുള്ളവർക്ക് നേരെ ചീറിയടുക്കുകയായിരുന്നു. അക്രമാശക്തനായി ചിഹ്നം വിളിച്ച് അവർക്ക് നേരെ ഓടി വന്ന ആ കാട്ടാനയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നാലുപാടും ചിതറിയൂടി. നിലത്തേക്ക് ചുരുട്ടിയടിച്ച ഗ്രാമീണൻ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നു. അടിയിൽ തന്നെ അയാളുടെ അസ്ഥികളും തലച്ചോറുമെല്ലാം ചിതറിപ്പോയിരുന്നു. അയാളുടെ ഭാഗത്ത് നിന്നും ഒരനക്കമോ ഞരക്കമോ ഒന്നും ആരും കേട്ടില്ല. കാട്ടാന കുറച്ച് സമയത്തേക്ക് അവിടെ ഒരു ഭയ അന്തരീക്ഷം തന്നെ തീർത്തു. അവിടെ നിന്ന തോട്ടം തൊഴിലാളികൾ എവിടേക്കൊക്കെയോ ചിതറി ഓടുകയും ചെയ്തു. അവരെല്ലാം പോയ ശേഷം അവൻ നിലത്തടിച്ച ഗ്രാമീണന് നേരെ നടന്നു വരികയും അയാളെ വീണ്ടും നിലത്തിട്ട് ചവിട്ടി അരയ്ക്കുകയും മുൻകാലുകൾ കൊണ്ട് ചവിട്ടി കാലിൽ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി വലിച്ചു കീറി ദൂരേക്ക് ചുഴറ്റി എറിയുകയും ചെയ്തു. വീണ്ടും കുറച്ച് സമയം കൂടി അവിടെ ചെലവാക്കിയതിന് ശേഷം അവൻ അവിടെ നിന്നും വനത്തിലേക്ക് കയറി പോകുകയാണ് ചെയ്തത്. കാട്ടാന വനത്തിലേക്ക് പോയി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം
ബാക്കി തോട്ടം തൊഴിലാളികൾ സംഭവം നടന്ന സ്ഥലത്തേക്ക് പാഞ്ഞോടിയെത്തി. അല്പസമയം അവിടേക്ക് അടുക്കാതെ അവർ ദൂരെ നിന്ന് നിരീക്ഷിച്ചു. അവൻ പോയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവർ ശരീരം കിടന്നതിൻ്റെ അരികിലേക്ക് നടന്നു. ശരീരം മണ്ണിലേക്ക് ചവിട്ടി അരക്കപ്പെട്ട രീതിയിലായിരുന്നു. ശരീരം പിഴുതുമാറ്റിയ അവസ്ഥയിലുമായിരുന്നു. രക്തം മരവിക്കുന്ന കാഴ്ച. രക്തം എല്ലായിടവും ചിതറിക്കിടക്കുന്നു. ശരീരം വലിച്ച് കീറപ്പെട്ട അവസ്ഥയിൽ തല മണ്ണിലേക്ക് ചവിട്ടിത്താഴ്ത്തി ചതച്ചരച്ച് കളഞ്ഞിരുന്നു. അത്രയും ക്രൂരത നിറഞ്ഞ ആ കാഴ്ച ഒരു വട്ടമല്ലാതെ ഒരിക്കൽ കൂടി നോക്കുവാൻ അവിടെ ഉണ്ടായിരുന്ന ആർക്കും തന്നെ സാധിക്കുമായിരുന്നില്ല. ഹൃദയഭേദകം എന്നു മാത്രമാണ് അവർ പറഞ്ഞത്. അവിടേക്ക് വന്ന ആ കൊലകൊമ്പനെ വളരെ വ്യക്തമായി തന്നെ അവിടെ ഉള്ളവർ കണ്ടിരുന്നു. അവൻ്റെ മുൻകാലിലെ ഇടത്തെ കാലിന് മുകളിലായി വലിയൊരു പൊള്ളിയ പാടും അവർക്ക് കാണുവാൻ സാധിച്ചിരുന്നു. അതും മാത്രമല്ല, അവൻ്റെ ഒരു കൊമ്പിൻ്റെ തുമ്പ് ഒടിഞ്ഞിരുന്നു. അതുപോലെ തന്നെ സാമാന്യം വലിപ്പവും അവനുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ട തോട്ടം തൊഴിലാളികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഈ വിവരം അറിയിക്കുകയും ആനയുടെ രൂപവും മറ്റും അവിടെ വന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കൃത്യമായി തന്നെ ഭദ്രാവതി വനത്തിനുള്ളിൽ താമസിച്ചിരുന്ന ഒരു ആദിവാസി ഊരിനെയും ഈ കാട്ടാനയുടെ ശല്യം വലിയ രീതിയിൽ തന്നെ ബാധിച്ചിരുന്നു. എന്നാൽ അവിടെ ആൾനാശമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും വൈകുന്നേരങ്ങളിൽ ആനയുടെ സാന്നിധ്യം അവരുടെ മനസ്സുകളിലേക്ക് ഭയം കൊണ്ടുവന്നിരുന്നു. രാത്രികാലങ്ങളിൽ ഗ്രാമത്തിലേക്ക് കടന്നു വരുന്ന കാട്ടാന ഉച്ചത്തിൽ ചിഹ്നം വിളിക്കുകയും ഗ്രാമത്തിലൂടെ ഉലാത്തുകയും ചെയ്തതായി അവിടുത്തെ ഗ്രാമീണർ പറയുകയുണ്ടായി. ആനയുടെ രൂക്ഷമായ ചൂര് മനസ്സിലാക്കിയ അവിടുത്തെ ആദിവാസികൾ പുറത്തിറങ്ങുന്നത് കൊണ്ടായിരിക്കണം അവരുടെ ആരുടെയും ജീവൻ പോകാത്തത്. ഒരുപക്ഷെ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ അവരുടെയും ജീവൻ ആ കാട്ടാന കൊണ്ടുപോയേനെ. ഇങ്ങനെ സ്ഥിരമായി വൈകുന്നേരങ്ങളിൽ ആട്ടാനയുടെ ശല്യം ആ ഗ്രാമത്തെ ബാധിച്ചത് കൊണ്ടായിരിക്കണം ആദിവാസി ഊരിന് മധ്യഭാഗത്തായി അവർ വലിയൊരു ആഴി കൂട്ടിയത്. തീയുടെ സാന്നിധ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആന അവരുടെ ഗ്രാമത്തിലേക്ക് അടുക്കുകയില്ലെന്നായിരുന്നു ആദിവാസി ഊരിലെ ആളുകളുടെ വിശ്വാസം. അത് ഒരു പരിധിവരെ അത് ശരിയുമാണ്. അവർ അങ്ങനെ ആഴി കൂട്ടിയ ശേഷം ആ കാട്ടാനയുടെ ശല്യം അവരുടെ ഗ്രാമത്തിൽ ഉണ്ടായില്ലെന്നാണ് അവർ പറയുന്നത്. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്കപ്പുറം ലക്കവല്ലിയിലെ തന്നെ ഒരു ഗ്രാമത്തിലാണ് കാട്ടാനയുടെ അഴിഞ്ഞാട്ടമുണ്ടായത്. ഒരു വ്യാഴാഴ്ച ദിവസം ഗ്രാമത്തിൽ ആഴ്ച ചന്ത നടക്കുന്ന സമയമായിരുന്നു കാട്ടാന ഒരു മുന്നറിയിപ്പ് പോലുമില്ലാതെ അവരുടെ ഗ്രാമത്തിലേക്ക് വിളിക്കാതെ വന്ന വിരുന്നുകാരനെ പോലെ പാഞ്ഞെത്തിയത്. ഈ സംഭവം നടക്കുന്ന സമയം ഗ്രാമത്തിലെ ഒട്ടുമിക്ക ആളുകളും കൂടിയിരുന്നത് ഗ്രാമചന്തയിൽ തന്നെയായിരുന്നു. സമയം ഏകദേശം 11 മണി കഴിഞ്ഞ് കാണണം. ഗ്രാമത്തിൻ്റെ അതിര് തീർത്ത് നിൽക്കുന്ന വനത്തിനുള്ളിൽ നിന്നും വനത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ആ കാട്ടാന ഗ്രാമത്തിലേക്ക് തൻ്റെ കാലുകൾ എടുത്തു വെച്ചു. അവനെ കണ്ടവരും അവൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയവരുമെല്ലാം നിലവിളിച്ചുകൊണ്ട് ഗ്രാമത്തിലെ അവരവരുടേതായ കൂടുകളിലേക്ക് ഓടി ഒളിച്ചു. ആന ഭയാനകമായ ഒരു അന്തരീക്ഷം തന്നെയാണ് അവിടെ തീർത്തത്. പിന്നെ ഒട്ടും താമസിക്കാതെ തന്നെ ആ കാട്ടാന ആഴ്ച ചന്ത നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും അവിടെ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ആനയുടെ വരവും അവിടെ ഉയർന്നുകെട്ട ചിഹ്നം വിളിയും കേട്ടതും ഗ്രാമത്തിലെ ആഴ്ച ചന്ത നിന്ന ആളുകൾ എങ്ങുമില്ലാതെ ചിതറി ഓടുകയായിരുന്നു. കാട്ടാന അവിടേക്ക് പ്രവേശിക്കുകയും അവിടെ ഉണ്ടായിരുന്ന പച്ചക്കറികളും കുടങ്ങളുമെല്ലാം തല്ലിത്തകർക്കുകയുമാണ് ചെയ്തത്. അതുകൂടാതെ ആ ഗ്രാമത്തിലെ 2 കുടിലുകളും അവൻ നിലംപരിശാക്കി. അതിനു പുറമെ ഒരു വയോധികൻ അവനെ ഇരയുമായി. ഗ്രാമചന്തയിൽ വെച്ച് അയാളെ അവൻ പിടികൂടുകയായിരുന്നു. അടുത്തുണ്ടായിരുന്ന കടയുടെ മുകളിലേക്ക് ആ വൃദ്ധനെ വലിച്ചെറിയുകയും ചെയ്തു. ചെളികൊണ്ട് ഉറപ്പുവരുത്തിയ ചുമരിലേക്ക് ആഞ്ഞടിച്ച വൃദ്ധൻ അടികൊണ്ട് നിലത്തേക്ക് വീഴുകയും ചെയ്തു. പിന്നീട് അയാൾ അനങ്ങിയില്ല. അയാളുടെ ശരീരത്തിൽ നിന്നും ചോര ഒലിച്ച് മണ്ണിലേക്ക് ഊറിയിറങ്ങുന്നുണ്ടായിരുന്നു. ഭയാനകമായ കാഴ്ച. എങ്ങും നിലവിളികൾ, കരച്ചിലുകൾ, പിന്നെ അവിടെ പറന്നു പൊങ്ങിയത് പൊടിപടലങ്ങളായിരുന്നു. എങ്ങുമില്ലാതെ ആളുകൾ തങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഓടി മറഞ്ഞു. അവർക്ക് കിട്ടിയ സ്ഥലങ്ങളെല്ലാം പതുങ്ങിയിരിക്കുവാനും സംരക്ഷണം തീർക്കുവാനും വേണ്ടി അവർ ഉപയോഗിച്ചു. ആൾക്കൂട്ടങ്ങൾക്കിടയിലേക്ക് അവൻ ചാർജ് ചെയ്ത് പോകുമ്പോൾ അവൻ്റെ ശ്രദ്ധ മാറ്റുവാൻ വേണ്ടി ചില ആളുകൾ അവനുമേൽ കല്ലുകൾ വലിച്ചെറിയുകയും ഗുണങ്ങൾ വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിധിവരെ വലിയ അപകടങ്ങളിൽ നിന്നും അവിടുത്തെ ആളുകൾ അവൻ്റെ ശ്രദ്ധ തിരിച്ചു മാറ്റുകയും ചെയ്തു. അങ്ങനെ ഒരുവിധം ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി. വീണ്ടും ഏകദേശം 1 മണിക്കൂറോളം അവൻ്റെ പരാക്രമണങ്ങൾ ആ ഗ്രാമത്തിൽ അരങ്ങേറി. അങ്ങനെ ഏകദേശം 2 മണി ആയതോടെ അവൻ തിരികെ ഗ്രാമത്തിനരികിലെ വനം കയറി എങ്ങോട്ടോ മറഞ്ഞു പോകുകയും ചെയ്തു.
എന്നാൽ അവൻ അവിടെ സൃഷ്ടിച്ചെടുത്ത ഭയാനകമായ അന്തരീക്ഷത്തിൽ നിന്നും അവിടുത്തെ ആളുകൾ മുക്തമായത് പിറ്റേ ദിവസം കാലത്തോടെ മാത്രമാണ്. നിരവധി നാശനഷ്ടങ്ങളാണ് ആ ഗ്രാമത്തിൽ അന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് അവനുണ്ടാക്കിയത്. അപ്പോൾ അവിടെ നടന്ന ആ സംഭവം, പിറ്റേ ദിവസം കാലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് വരുമ്പോൾ മാത്രമാണ് അറിഞ്ഞത്. കാരണം അവിടെ നിന്ന് ഗ്രാമീണർ തങ്ങളുടെ കുടിലുകളിൽ നിന്നും പുറത്തിറങ്ങുവാൻ പോലും ഭയന്നിരുന്നു. പിറ്റേന്ന് കാലത്തെ അവിടെ സംഭവം നടന്നത് അറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും അവൻ നടത്തിയ പരാക്രമങ്ങളും ആക്രമണങ്ങളും വിലയിരുത്തുകയും ചെയ്തു. വനമിറങ്ങി വരുന്ന ആ കാട്ടാനയുടെ അടയാളങ്ങൾ അവരും വനപാലകരോട് പറഞ്ഞിരുന്നു. ഇവർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ആ കൊലകൊമ്പൻ തന്നെയാണ് ഇതിന് പിന്നിലും എന്ന് വനപാലകർ മനസ്സിലാക്കി. അതിനുശേഷം അവനെ കൊല്ലുവാൻ വേണ്ടി തദ്ദേശനായ ഒരു വേട്ടക്കാരനെ അവർ വനത്തിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയുവാൻ സാധിച്ചില്ല. അയാളെ കണ്ടെത്തുവാനും സാധിച്ചില്ല. ഒരു പക്ഷേ ആന അയാളെ ചവിട്ടിക്കൊന്നിരിക്കണം, അല്ലെങ്കിൽ ആനയുടെ മുന്നിൽപ്പെട്ട് ഭയന്ന് എവിടെയെങ്കിലും ഓടി മറഞ്ഞിരിക്കണം. എന്തായാലും പിന്നീട് ആ ഗ്രാമത്തിലെ ആരും തന്നെ അവരെ കണ്ടിട്ടില്ല. ഭദ്രാ നദിയുടെ തീരത്തേക്ക് മീൻ പിടിക്കുവാൻ വേണ്ടി ഗ്രാമത്തിൽ നിന്നും കുറച്ച് പേർ അവിടേക്ക് പോയിരുന്നു. അങ്ങനെ പോയവരാണ് ഒരു കാഴ്ച കാണുവാൻ ഇടയാക്കിയത്. ഭദ്രാ നദിയുടെ തീരത്ത് ആന ചവിട്ടി അരയ്ക്കപ്പെട്ട രീതിയിലുള്ള ഒരു ശരീരമായിരുന്നു അവർ കണ്ടത്. അതാരുടേതാണെന്ന കാര്യം തിരിച്ചറിയുവാൻ ഏകദേശം 2 ദിവസമെടുത്തു. വനത്തിലേക്ക് പോയ ഒരു വെള്ളക്കാരൻ്റെ ശരീരമായിരുന്നു അത്. ആനയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞ ആ വെള്ളക്കാരൻ അവനെ കൊല്ലണം എന്ന ഒറ്റ ചിന്തയിൽ അയാൾ രാത്രിയിൽ വനം കയറുകയായിരുന്നു. പിന്നീട് നേരം പുലർന്ന സമയം ഭദ്രാ നദിയുടെ തീരത്ത് നിന്നും അയാളുടെ ചവിട്ടി അരയ്ക്കപ്പെട്ട ശരീരമാണ് കിട്ടിയത്. അയാൾക്ക് എന്താണ് സംഭവിച്ചത്, അയാൾ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നൊന്നും ആർക്കും മനസ്സിലായില്ല. എന്നാൽ അയാൾ ഓടി വനത്തിൻ്റെ തീരത്തേക്ക് വരുന്നതിൻ്റെയും ആന അയാൾക്ക് നേരെ ചാർജ് ചെയ്ത് വരുന്നതിൻ്റെയും കാൽപ്പാടുകൾ അവിടെയുള്ള ആളുകൾക്ക് കാണുവാൻ സാധിച്ചു. എന്നാൽ ആ ട്രാക്കുകൾ പിന്തുടർന്ന് കുറച്ചു ദൂരം മുന്നിലേക്ക് നടന്നാൽ, അല്ലെങ്കിൽ കുറച്ചു ദൂരം നദിയുടെ തീരത്ത് നിന്നും പുറത്തേക്ക് നടന്നു കഴിഞ്ഞാൽ ആ പാടുകൾ അപ്രത്യക്ഷമാകുകയാണ് ചെയ്യുക. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, നദിയുടെ തീരത്ത് വളർന്നു നിന്ന പുല്ലിൻ്റെ സാന്നിധ്യം മൂലമാണ് അയാളുടെ ട്രാക്കുകൾ കണ്ടെത്താൻ സാധിക്കാഞ്ഞത്. എന്നാൽ അയാൾ വനത്തിലേക്ക് പോയപ്പോൾ കൊണ്ടുപോയ റൈഫിൽ എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് മാത്രം ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ അവിടുത്തെ ആളുകൾ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. വനത്തിനുള്ളിൽ വെച്ച് എപ്പോഴോ അയാൾ ആനയെ കണ്ടിരിക്കണം. ആനയെ കണ്ട് ഭയപ്പെട്ട്, അല്ലെങ്കിൽ ആന അയാളെ ഓടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എവിടെയോ ആ റൈഫിൽ നഷ്ടപ്പെട്ടു പോയതാണ്. തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൻ്റെ പാശയിലായിരിക്കണം അയാൾ ഈ നദിയുടെ തീരത്തേക്ക് വന്നെത്തിയത്. തന്നെ പിന്നാലെ വിടാതെ പിന്തുടർന്ന ആനയുടെ കയ്യിൽ നിന്നും നിർഭാഗ്യവാന അയാൾക്ക് രക്ഷപ്പെടുവാൻ സാധിച്ചു കാണില്ല. ഓടിത്തളർന്ന് അയാൾ നദിയുടെ തീരത്തേക്ക് വീണ് കാണണം. അങ്ങനെ വീണ അയാളെ ആന അതിക്രൂരമായി ചവിട്ടി അരച്ചിരിക്കണം. ഇതായിരിക്കണം അവിടെ നടന്നതെന്ന നിഗമനത്തിൽ അവിടുത്തെ ആളുകൾ എത്തിച്ചേർന്നു. ആ വെള്ളക്കാരൻ ആരാണെന്ന കാര്യം അന്വേഷിച്ചു പോയ ഗ്രാമീണർക്ക് അറിയുവാൻ സാധിച്ചത് ഇതായിരുന്നു. അവരുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതലയുള്ള അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഒരു വെള്ളക്കാരൻ്റെ സഹോദരി ഭർത്താവായിരുന്നു ഇദ്ദേഹം. അഡ്മിനിസ്ട്രേറ്റർ പദവി എന്ന് പറയുമ്പോൾ ഇന്നത്തെ കളക്ടറാണ് കേട്ടോ. ഇത്രയും ഉയർന്ന ചുമതല വഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവിന് ഈ ഗതിയാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ പറയേണ്ടതിൻ്റെ കാര്യമുണ്ടോ? എന്തായാലും ഈ മരണത്തിൽ അദ്ദേഹം നടപടികളെടുത്തു. അവനെ കൊല്ലുവാൻ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. അവൻ്റെ ശരീരത്തിന് 1000 ഇനാമം പ്രഖ്യാപിച്ചു. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ മൈസൂരിലുണ്ടായിരുന്നു. ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മൈസൂരിലേക്ക് എത്തിയതായിരുന്നു ഞാൻ. മൈസൂരിലെത്തിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് വഴിയാണ് അതിക്രൂരനായ ഈ ഒറ്റയാനെ പറ്റിയുള്ള വിവരം എനിക്ക് കിട്ടുന്നത്. അയാൾ പറഞ്ഞത് പ്രകാരം അവനൊരു ക്രൂരനായ കാട്ടാനയാണ്. യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ മനുഷ്യരെ വേട്ടയാടുന്ന ഒരു വേട്ടക്കാരന് സമമാണവൻ. അവൻ്റെ ഇരകൾക്കെല്ലാം അവൻ വിധിക്കുന്നത് അതിക്രൂരമായ ശിക്ഷകളാണ്. അതിക്രൂരമായി രക്തം മരവിക്കുന്ന രീതിയിലാണ് അവൻ ഓരോ ഇരയെയും കൊല്ലുന്നത്. അയാൾ പറഞ്ഞ വിവരമനുസരിച്ച് മനുഷ്യരെ അവൻ മണ്ണോട് ചവിട്ടി ചേർക്കുകയാണ് ചെയ്യുന്നത്, എന്ന് വെച്ചാൽ ചവിട്ടി അരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിക്രൂരവും വേദനാജനകവുമായ മരണമായിരിക്കും അവൻ്റെ ഇരയ്ക്ക് അവൻ സമ്മാനിക്കുന്നത്. ഒരു പക്ഷേ അതിൽ നിന്നും അവന് കിട്ടുന്ന ഒരനുഭൂതി, അല്ലെങ്കിൽ ഇരയുടെ പിടഞ്ഞുള്ള മരണം കാണുവാനുള്ള സന്തോഷം, അതായിരിക്കാം അവനെ ഒരു പക്ഷേ നിരന്തരമായ മനുഷ്യവേട്ടയ്ക്ക് നിരന്തരമായ പ്രേരണ ഏകിക്കൊണ്ടിരിക്കുന്നത്.
വനത്തോട് ചേർന്ന് നിൽക്കുന്ന ഗ്രാമങ്ങളിലെല്ലാം അവൻ മരണത്തിൻ്റെ ഒരു ദേവനായി തന്നെ കളിയാട്ടം തുടരുകയാണ്. അവിടുത്തെ ആളുകൾ പറയുന്നത് പ്രകാരം അവന് മുന്നിൽപ്പെട്ടവരാരും പിന്നീട് ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല. എന്നാൽ ഗ്രാമത്തിലെ ഒരുപാട് പേർ അവനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടെല്ലാം അവൻ്റെ രൂപം അവരുടെ ഉള്ളിൽ മായാത്ത ഒരു മുറിവ് പോലെ മനസ്സിനുള്ളിൽ അടക്കി വയ്ക്കാനാകാത്ത ഒരു ഭയത്തിൻ്റെ രൂപമാണ്. അവൻ അവൻ്റെ രൂപം വർണ്ണിച്ചു നൽകി. ഒത്ത വലിപ്പവും പൊക്കവുമുള്ള ഒരു കാട്ടാന. അവൻ്റെ ഒരു കൊമ്പിൻ്റെ അറ്റം മുറിഞ്ഞു പോയതാണ്. അതുപോലെ തന്നെ അവൻ്റെ മുൻകാലിൽ വലതുകാലിൻ്റെ മുകളിലായി പൊള്ളലേറ്റ പാടുമുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം അവനെ ഇത്രയും വലിയ ക്രൂരനാക്കി മാറ്റിയത്. മറ്റാനകളുടെ കൂട്ടത്തിലൊന്നും അവനെ കാണുവാൻ സാധിക്കുകയില്ല. അവനെപ്പോഴും ഒറ്റ തിരിഞ്ഞാണ് നിൽക്കുന്നത്, ഒറ്റ തിരിഞ്ഞാണ് സഞ്ചരിക്കുന്നത്. ഗ്രാമത്തിലേക്ക് വരുമ്പോൾ പോലും അവൻ ഒറ്റയ്ക്കാണ് വരുന്നത്. നിരവധി പേർ അവനെ തിരക്കി വനത്തിലേക്ക് പോയിട്ടുണ്ട്. അവൻ്റെ ട്രാക്കുകൾ പിന്തുടർന്ന് പോയവർക്ക് എത്തുവാൻ സാധിച്ചത് ഒരു തെളിവുകളും അവശേഷിപ്പിക്കാത്ത പല സ്ഥലങ്ങളിലേക്ക് മാത്രമാണ്. അവനെ മാത്രം അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അവരിൽ കുറച്ചു പേർ അവനെ ഇരയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഏകദേശം 12 പരം ആളുകളെ അവൻ കൊന്നു കഴിഞ്ഞിരുന്നു. നിരപരാധിയായ മൃഗങ്ങളെ കൊല്ലുവാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ, പ്രത്യേകിച്ച് ആനകളെ. എന്നാൽ ആനകൾ മനുഷ്യന് വിനാശം തീർക്കുന്ന സമയം അവരെ കൊല്ലുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടാകുകയില്ല. അതും മാത്രമായിരുന്നില്ല അവൻ്റെ തേരോട്ടത്തിന് അവസാനം കുറിപ്പിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇതുവരെ അവനെ തളയ്ക്കുവാനും കൊല്ലുവാനും നിരവധി ശിക്കാരികൾ ശ്രമിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം മണത്തത് പരാജയം മാത്രമാണ്. അതൊന്നുകൊണ്ട് മാത്രമാണ് അവനെ തളയ്ക്കുവാനും അല്ലെങ്കിൽ അവനെ കൊല്ലുവാനും ഞാൻ തീരുമാനമെടുത്ത് ലക്കവള്ളിയിലേക്ക് ഞാൻ എൻ്റെ യാത്ര തുടർന്നത്. ഒരു ദിവസങ്ങൾക്കപ്പുറം ഞാൻ ലക്കവള്ളിയിലെ ഭദ്ര എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമത്തിൽ ഞാൻ താൽക്കാലികമായി താമസിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ നിന്നും എനിക്ക് പോകേണ്ടത് ജാഗാര എന്ന ഗ്രാമത്തിലേക്കാണ്. അവസാനമായി ആനയുടെ ആക്രമണം ഉണ്ടായത് ആ ഗ്രാമത്തിലാണ്. കഥയുടെ തുടക്കത്തിൽ നിങ്ങളോട് ഒരു സംഭവം ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഒരു ഗ്രാമീണൻ തൻ്റെ പട്ടിണിയും ദാരിദ്ര്യവും മാറ്റുവാൻ വേണ്ടി തോക്കെടുത്തുകൊണ്ട് വനത്തിലേക്ക് പോയ ഒരു കർഷകൻ്റെ കഥ. ആ കർഷകൻ പോയിരിക്കുന്നത് ഈ ഗ്രാമത്തിൽ നിന്നുമായിരുന്നു. ഈ സംഭവമാണ് ഭദ്രാവതിയിലെത്തി എനിക്ക് അറിയുവാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെ പ്രശംസിച്ച് മതിയാവുകയുള്ളൂ. അദ്ദേഹം ഒരു കർഷകനാണ്. എന്നിട്ടും ആനയെ കൊല്ലുവാൻ വേണ്ടി അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും കണ്ണീരൊപ്പുവാൻ വേണ്ടി അദ്ദേഹം എടുത്ത സാഹസികത, മരിക്കുമെന്ന് ഉറപ്പായിട്ടും അദ്ദേഹം നാടൻ തോക്കുമായി വനത്തിലേക്ക് പോയതിൻ്റെ ധൈര്യം, എല്ലാം കൊണ്ടും അദ്ദേഹം ഒരു ധീരനായിരുന്നു. ഇതുകൊണ്ടൊന്നും മാത്രമായിരുന്നില്ല അദ്ദേഹം അവനെ കൊല്ലുവാൻ വേണ്ടി വനത്തിലേക്ക് പോയത്. അദ്ദേഹം ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് ചവിട്ടി താഴ്ക്കുവാനും കാരണം ഈ ആന തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിളകൾ കൂടുതലും നശിപ്പിച്ചത് ഈ ആനയാണ്. ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിളകളെല്ലാം അവൻ നശിപ്പിച്ചു കളഞ്ഞു. അദ്ദേഹം നെയ്തെടുത്ത സ്വപ്നങ്ങൾക്കെല്ലാം അവൻ അറുതി വരുത്തി. അയാളെ ഒരു വലിയ കടക്കണിയിലേക്ക് തള്ളിവിട്ടു. ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും പടുകുഴിയിലേക്ക്. ആ ഒറ്റയാനയുടെ പല കഥകളും അവിടെ എത്തിയ എനിക്ക് അറിയുവാൻ സാധിച്ചു. പലതും ഭീതിപ്പെടുത്തുന്ന കഥകളായിരുന്നു. അതിൽ പലതും കെട്ടിച്ചമച്ച കഥ പോലെയെല്ലാം എനിക്ക് തോന്നി. ഞാൻ എൻ്റെ കഥകളിലെല്ലാം മുൻപേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ഗ്രാമീണർ പറയുന്ന എല്ലാ കഥകളും വെള്ളം തൊടാതെ വിഴുങ്ങുവാൻ ഞാൻ അത്ര മൂടനല്ല. ഇവരിൽ പലരും പറയുന്ന കഥകൾ കെട്ടിച്ചമച്ച കഥകളും അല്ലെങ്കിൽ അതിശോക്തി കലർന്ന കഥകളുമെല്ലാമാണ്. ഇതിൽ പലതും നമ്മൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഇതിൽ പലതും നടന്നതുമായിരിക്കാം. ഇവയിൽ നിന്ന് നെല്ലും പതിരും തിരഞ്ഞെടുക്കുക എന്നത് അല്പം പ്രയാസപ്പെട്ട കാര്യമാണ്. എങ്കിലും ഞാൻ അത് ചെയ്തു. അവനെപ്പറ്റി അറിഞ്ഞ കാര്യങ്ങളെല്ലാം എന്നിൽ ആവേശം ഉണർത്തുന്നവയായിരുന്നു. ഞാൻ ഭദ്ര എന്ന സ്ഥലത്ത് നിന്നും ഞാൻ മുന്നേ പറഞ്ഞ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. ഏകദേശം ഉച്ച കഴിഞ്ഞതോടെ ഞാൻ ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഞാൻ ആ ഗ്രാമത്തിൽ ചെന്ന് അവിടുത്തെ മുഖ്യ കാര്യക്കാരനെ അല്ലെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ തലവനെ കാണുകയും ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ഗ്രാമത്തിൽ എത്തിയതെന്ന് അറിഞ്ഞ അയാൾക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അവർ മരണത്തിൻ്റെ പിടിയിലായിരുന്നുവല്ലോ. മരണത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷിക്കാൻ ഒരു ദൈവത്തെപ്പോലെ കടന്നു വന്നതാണെന്നാണ് അവർ കരുതിയത്. പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട ഗ്രാമീണരുടെ മനസ്സിലേക്ക് ഒരു കുഞ്ഞു നുറുങ്ങുവെട്ടം പോലെ ഞാൻ കടന്നു വരികയായിരുന്നു എൻ്റെ വിഞ്ചസ്റ്റർ 4.05
ഞാൻ ഗ്രാമത്തിലേക്ക് എത്തിയ സമയം എൻ്റെ കൈവശം രണ്ട് തോക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് വിഞ്ചസ്റ്റർ 405 മറ്റേത് ഒരു ഷോട്ട് ഗണ്ണുമായിരുന്നു. എന്തായാലും ഗ്രാമത്തിലേക്ക് എത്തിയ എന്നെ കാര്യങ്ങളറിഞ്ഞ ഗ്രാമമുഖ്യൻ വളരെ ആദരവോടെയാണ് എന്നെ ഗ്രാമത്തിലേക്ക് വരവേറ്റത്. അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഗ്രാമീണരെ എന്നെ പരിചയപ്പെടുത്തുകയും എന്നെ കാണുവാൻ ധാരാളം ഗ്രാമീണർ അവിടേക്ക് എത്തുകയും ചെയ്തു. എല്ലാവരെ കാണുകയും പരിചയപ്പെടുകയും അവരോടെല്ലാം ഒരു സംഭാഷണം നടത്തുകയും ഞാൻ ചെയ്തു. അതിൽ നിന്നെല്ലാം എൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. ആ കാട്ടാനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഒരു പരിധിവരെ ഞാൻ അതിൽ വിജയിക്കുകയും ചെയ്തു. അവർ പറഞ്ഞതനുസരിച്ച് എപ്പോഴാണ് ആ കാട്ടാന തൻ്റെ ഗ്രാമങ്ങളിലേക്ക് വരികയെന്ന് പറയുവാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ അവൻ മാസത്തിൽ ഒരു വട്ടം വന്നേക്കും, അല്ലെങ്കിൽ അടുപ്പിച്ച് ദിവസങ്ങളോളം വന്നേക്കും, അതുമല്ല എങ്കിൽ അവൻ വരാതിരിക്കും. അതെന്താണ് അതിന് കാരണമെന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ എനിക്കറിയുവാൻ സാധിച്ചത് വനത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലെല്ലാം അവൻ പോകും എന്നതാണ്. അതിനാൽ തന്നെ അവൻ എവിടേക്കൊക്കെയാണ് സഞ്ചരിക്കുക എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. വനം കയറിക്കഴിഞ്ഞാൽ അവൻ പ്രത്യക്ഷപ്പെടുക എവിടെയാണെന്നും പറയുവാൻ സാധിക്കുകയില്ല. അവനൊരു തന്ത്രശാലിയായ ഒരാനയാണ്. അവൻ്റെ ട്രാക്കുകൾ പിന്തുടർന്നു പോയാൽ നമ്മൾ എത്തിച്ചേരുക മരണക്കിണിയിലേക്കായിരിക്കും, അവൻ വിരിച്ചിട്ട മരണവലയിലേക്ക്. അവനെ തേടിപ്പോയ പല വേട്ടക്കാരും മരണക്കിണിയിലകപ്പെട്ടത് ഇങ്ങനെയൊക്കെയാണെന്ന് അവിടുത്തെ ഗ്രാമീണർ എന്നോട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തന്നു. ഞാൻ ഏകദേശം ആ ഗ്രാമത്തിൽ 2-3 ദിവസം ചിലവഴിച്ചു. ആനയെപ്പറ്റിയുള്ള യാതൊരു വിവരവും എനിക്ക് അവിടെ നിന്ന് പിന്നീട് അറിയുവാൻ സാധിച്ചില്ല. 3 ദിവസങ്ങൾക്കപ്പുറം ഞാൻ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ആദിവാസി ഊര് ലക്ഷ്യമാക്കിപ്പോയി. എൻ്റെ ഒപ്പം ഗ്രാമത്തിൽ നിന്നും ഒരാളെയും ഞാൻ കൂട്ടിയിരുന്നു. അയാളുടെ പേര് താരിബൻ എന്നായിരുന്നു. താരിബന് കാട് നല്ല പരിചയമാണ്. അദ്ദേഹം പലപ്പോഴും ആ ആദിവാസി ഊരിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ കൂടെ അദ്ദേഹത്തെ കൂട്ടിയത്. താരിബൻ എന്നെ നയിച്ചുകൊണ്ട് ആദിവാസി ഊരിലേക്ക് പോയി. അവിടെ പോകുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, അവിടെ ചെല്ലുകയാണെങ്കിൽ അവിടെ നിന്നും ആനയെ ട്രാക്ക് ചെയ്യുവാൻ പറ്റുന്ന നല്ല കഴിവുള്ള ട്രാക്കർമാരെ കിട്ടും. അതുമല്ല എങ്കിൽ ആന ഇപ്പോൾ എവിടെയാണെന്നെങ്കിലും അറിയുവാൻ സാധിക്കും. അത്ര കൃത്യമായ വിവരങ്ങൾ അവർ നമുക്ക് കൈമാറുകയും ചെയ്യും. അത് മറ്റൊന്നും കൊണ്ടല്ല, കാടിൻ്റെ ഓരോ ചലനവും മനസ്സിലാക്കുന്നവരാണ് വനത്തിലെ ആദിവാസികൾ എന്നതുകൊണ്ടും മാത്രമാണ്. അവർ ജനിച്ചതും വളർന്നതുമെല്ലാം വനത്തിനുള്ളിലാണ്. അവർ വനത്തിലൂടെ നിരന്തരമായ സഞ്ചാരങ്ങൾ നടത്തുന്നവരാണ്. വേട്ടയാടുവാനും തേൻ ശേഖരിക്കുവാനും ചുള്ളികൾ പെറുക്കുവാനും മരുന്നുകൾ ശേഖരിക്കുവാനുമെല്ലാം. അതിനാൽ വനം അവരുടെ കൈരേഖ പോലെ അവർക്ക് തിട്ടവുമാണ്. ഒരു ജീവിയുടെ കാലടയാളം വെച്ച് അവനിപ്പോൾ എത്ര പ്രായം വരും, അവനിപ്പോൾ ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നത്, എത്ര ദൂരം സഞ്ചരിച്ച് കാണും, അവനെത്ര ഭാരം വരും എന്നെല്ലാം കണക്ക് കൂട്ടുവാൻ അവർക്ക് സാധിക്കും. ഇതൊന്നും ആശ്ചര്യമല്ല, ഇതെല്ലാം കാലങ്ങൾ കൊണ്ട് ആർജിച്ചെടുക്കുന്ന കഴിവുകളാണ്. അങ്ങനെ ഞങ്ങൾ ജാഗോർ വാലിയിലെ വനത്തിനുള്ളിലൂടെ ആദിവാസി ഊര് ലക്ഷ്യമാക്കി നടന്നു. ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ കുറ്റിക്കാടുകൾക്കിടയിലൂടെ വകച്ചു മാറ്റി മുന്നിലേക്ക് നടന്നു. ഈ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്നത് ചെള്ളുകളുടെയും കൊതുകുകളുടെയും കൂട്ട ശല്യമാണ്. അതിലുപരി നമ്മുടെ ചെവികൾക്ക് അസഹനീയമായ വേദന നൽകുന്ന രീതിയിൽ അതികഠിനമായി ചീവീടുകളുടെ ശബ്ദം നമ്മുടെ ചെവിക്കുള്ളിലേക്ക് തുളച്ച് കയറുകയും ചെയ്യും. എന്നാൽ കുറച്ചു ദൂരം നമ്മൾ വനത്തിനുള്ളിലൂടെ നടക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ശീലമായി തീരുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ വനത്തിനുള്ളിലൂടെ നടന്ന് ചെറിയ അരുവികളെല്ലാം മുറിച്ച് കടന്നുകൊണ്ട് താരിക പറഞ്ഞ ആദിവാസി ഊരിലേക്ക് എത്തിച്ചേർന്നു. ആദിവാസി ഊരിൻ്റെ തലവനായ കാടിതൻ എന്ന ആദിവാസി തലവനെ എന്നെ പരിചയപ്പെടുത്തുകയും അയാൾ മുഖേന അവിടെ ഒരു താമസസൗകര്യം എനിക്ക് ഒരുക്കുകയും ചെയ്തു. ഇനിയുള്ള എൻ്റെ മുന്നോട്ടുള്ള യാത്ര, ആനയെപ്പറ്റിയുള്ള തിരക്കൽ ഇവിടെ നിന്നുമാണ് തുടരുന്നത്. ആദിവാസി ഊരിലെ ആളുകൾ എന്നെ നല്ല രീതിയിൽ തന്നെയാണ് വരവേറ്റത്. എനിക്ക് വേണ്ട ആഹാര സാധനങ്ങളും മറ്റും അവർ ഒരുക്കി തരികയും ചെയ്തു. കിഴങ്ങുവർഗ്ഗങ്ങൾ പുഴുങ്ങിയതും അവിച്ചതും അതുപോലെ തേനും മറ്റ് കാര്യങ്ങളുമെല്ലാമായിരുന്നു അവർ എനിക്ക് വേണ്ടി ഒരുക്കിയത്. പിന്നെ വനത്തിൽ നിന്നും പിടിക്കുന്ന മാനിൻ്റെയും മറ്റും മാംസവും. ഗ്രാമത്തിൽ നിന്നും വഴി കാണിക്കുവാൻ വേണ്ടി എനിക്കൊപ്പം അവിടേക്ക് വന്ന അയാൾ ഒറ്റയ്ക്ക് തിരിച്ചു പോകുവാൻ തയ്യാറായില്ല. കാരണം മറ്റൊന്നുമല്ല, ഒറ്റയ്ക്ക് അയാൾ മടങ്ങിപ്പോകുമ്പോൾ കാട്ടാന അയാളെ കൊന്നാലോ എന്ന ഭയമായിരുന്നു അയാളെ അലട്ടിയിരുന്നത്. ഞാൻ അയാളോട് എനിക്കൊപ്പം അവിടെ കൂടുവാൻ ആവശ്യപ്പെട്ടു. എന്തായാലും ഇനി 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ തിരികെ ഗ്രാമത്തിലേക്ക് പോകുകയുള്ളൂ എന്നും ഞാൻ അയാളോട് പറഞ്ഞിരുന്നു.
അയാൾ മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതവും മൂളി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആദിവാസി ഊരിനുള്ളിൽ താമസം തുടങ്ങി. ഈറ്റകൾ കൊണ്ടും വൈക്കോലുകൾ കൊണ്ടും നിർമ്മിച്ച ഒരു കൊച്ചു കുടിലിനുള്ളിലായിരുന്നു ഞങ്ങളുടെ താമസം. ഞങ്ങൾക്കായി അവർ ഈറ്റക്കട്ടിലുകളും മറ്റും അവിടെ ഒരുക്കി വെച്ചിരുന്നു. അതിന് മുകളിൽ പുല്ലുകളും മറ്റും വിരിച്ച് അതിമനോഹരമായ ഒരു മെത്ത പോലെ എനിക്കത് ഒരുക്കി തരികയും അവർ ചെയ്തിരുന്നു. കുടിലിൻ്റെ ഒരു മൂലയിൽ ഞാൻ എൻ്റെ റൈഫിൽ ഒതുക്കി വെച്ചു. ഞാൻ കൊണ്ടുവന്ന സാധന സാമഗ്രികളെല്ലാം കുടിലിൻ്റെ ഒരു മൂലയിലേക്ക് വെച്ചു. വനത്തിലൂടെ അതികഠിനമായ യാത്രയായിരുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ ഞാൻ നടത്തിയത്. ഞാൻ ആകെ ക്ഷീണിച്ച് തളർന്നിരുന്നു. എൻ്റെ കാലുകൾക്ക് അസഹനീയമായ വേദനയുമുണ്ട്. കല്ലുകളും കേറ്റങ്ങളും മലകളും വെള്ളച്ചാട്ടങ്ങളും താണ്ടി വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. നാളെ തൊട്ട് എൻ്റെ തിരച്ചിൽ ആരംഭിക്കുകയാണ്. ഇവിടേക്ക് വന്ന ഉടനെ തന്നെ രണ്ട് മൂന്ന് ട്രാക്കർമാരെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ആദിവാസി തലവൻ്റെ നേതൃത്വത്തിൽ അയാൾ കുറച്ചുപേരെ വനത്തിനുള്ളിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞിരുന്നു ആനയെപ്പറ്റിയുള്ള വിവരങ്ങൾ അറിയിക്കുവാൻ വേണ്ടി. എന്തായാലും നേരം വെളുക്കുമ്പോൾ തന്നെ അവർ ഇവിടേക്ക് മടങ്ങിയെത്തുകയും ആനയെപ്പറ്റിയുള്ള വിവരങ്ങൾ കൈമാറുകയും ചെയ്യുമെന്ന് അയാൾ എനിക്ക് ഉറപ്പ് നൽകി. ഏതെല്ലാം വിശ്വസിച്ച് നാളത്തേക്കുള്ള പദ്ധതികൾ എൻ്റെ മനസ്സിൽ കുറിച്ചു വെച്ചുകൊണ്ട് ഞാൻ ആ കുടിലിൻ്റെ ആ കട്ടിലിന്മേൽ അങ്ങനെ കിടന്നു. ചീവീടുകളുടെ ചെവി അടപ്പിക്കുന്ന ശബ്ദം അപ്പോഴും അവിടെ ഉയർന്ന് കേൾക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നു. ഒന്നുകൂടി ചെവി കൂർപ്പിച്ച് ഓർക്കുകയാണെങ്കിൽ അല്പം അകലെ കൂടി ഒഴുകുന്ന നീർച്ചാലിൻ്റെയും ആദിവാസി ഊരിൻ്റെ മധ്യത്തായി കത്തിച്ചു വെച്ചിരിക്കുന്ന തീക്കുണ്ടത്തിൽ നിന്നും ഉയരുന്ന ശബ്ദവും കേൾക്കുവാൻ സാധിക്കും. ഇവയെല്ലാം കേട്ടും ആസ്വദിച്ചും ഞാൻ എങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങി. നേരം ഏകദേശം പരപര വെളുത്ത് കാണണം. ആദിവാസി ഊരിലെ തലവനും മറ്റാളുകളും വന്ന് വിളിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഉറക്കമുണർന്നത്. അവർ എനിക്കായുള്ള വാർത്തയും കൊണ്ടായിരുന്നു അവിടേക്ക് എത്തിയത്. ഭദ്രാവതി എന്ന സ്ഥലത്തേക്ക് അവൻ യാത്ര തിരിച്ചിരിക്കുന്നു എന്ന വാർത്തയായിരുന്നു അവർ എനിക്ക് കൊണ്ടു തന്നത്. അവൻ ആ സ്ഥലം ലക്ഷ്യമാക്കി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന വിവരമാണ് എനിക്ക് അറിയുവാൻ സാധിച്ചത്. വനത്തിലൂടെ ഏകദേശം 4-5 മണിക്കൂർ സഞ്ചരിച്ചെങ്കിൽ മാത്രമാണ് ഭദ്രാവതിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ആദിവാസി ഊരിലെ ഒരു ട്രാക്കറുടെ സഹായത്തോടെ 3 മണിക്കൂറുകൾ കൊണ്ട് ഭദ്രാവതിയിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് അവർ എനിക്ക് ഉറപ്പ് നൽകി. എന്നാൽ യാത്ര അല്പം കഠിനമായിരിക്കും അവർ പറഞ്ഞു. വനത്തിനുള്ളിലൂടെ പാറക്കെട്ടുകൾക്കും മുകളിലൂടെ അതിസാഹസികമായി വേണം സഞ്ചരിക്കുവാൻ എന്നോടവർ പറഞ്ഞു. ഞാൻ അതിനെല്ലാം സമ്മതം മൂളി. എൻ്റെ കൂടെ വന്ന ഗ്രാമീണനെ ഞാനൊന്ന് നോക്കി. അയാളും തലയാട്ടി. അങ്ങനെ പിന്നെ നേരം ഒട്ടും പാഴാക്കാതെ ഞങ്ങൾ അവിടെ നിന്നും ഭദ്രാവതി ലക്ഷ്യമാക്കി നടന്നു. ഞാൻ എൻ്റെ റൈഫിലുകൾ എൻ്റെ തോളിൽ തൂക്കി അതിലെ ഷോട്ട്ഗണ്ണ് എൻ്റെ കൂടെ അവിടേക്ക് വന്ന ആ ഗ്രാമീണൻ്റെ കയ്യിൽ കൊടുത്തു. മറ്റ് സാധനങ്ങൾ ആ ട്രാക്കറുടെ കയ്യിലും. ആ ട്രാക്കർ മുന്നിൽ നടക്കുകയും ഞാൻ അയാൾക്ക് പിന്നിൽ നടക്കുകയും ചെയ്തു. അങ്ങനെ അയാൾ ഞങ്ങളെയും കൊണ്ട് ആ വനത്തിലൂടെ ഭദ്രാവതി ലക്ഷ്യമാക്കി നടന്നു. മുന്നിൽ നടക്കുന്ന ആ ട്രാക്കറുടെ കയ്യിൽ മൂർച്ചയേറിയ ഒരു വാളുണ്ടായിരുന്നു. അയാൾ അതുപയോഗിച്ച് ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന മരത്തിൻ്റെ ചില്ലകളും കാടുകളുമെല്ലാം വെട്ടിത്തളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വഴിയൊരുക്കി മുന്നിലേക്ക് നടന്നു. പോകുന്ന പാതയിൽ ഉയരം കയറിയ കുന്നുകളും താഴ്ചകളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം താണ്ടി ഞങ്ങൾ മുന്നിലേക്ക് നടന്നു. പോകുന്ന വഴിയിലെ വഴുക്കിലുള്ള കല്ലുകളിൽ പലവട്ടം തെന്നിയെങ്കിലും വീഴാതെ ദൈവം കാത്തു. അങ്ങനെ അതിസാഹസികമായ ആ യാത്ര എൻ്റെ ശരീരത്തിൽ ധാരാളം മുറിവുകൾ എനിക്ക് സമ്മാനിച്ചു. കാലിലും കൈകളിലുമെല്ലാം കമ്പുകൾ കൊണ്ടും കല്ലുകൾ കൊണ്ടുമുള്ള പരിക്കുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്കിലും എല്ലാ വേദനകളെയും ഞാൻ തരണം ചെയ്തുകൊണ്ട് ഒറ്റ ലക്ഷ്യം മനസ്സിൽ കുറിച്ചുകൊണ്ട് മുന്നിലേക്ക് തന്നെ നടന്നു. ഭദ്രാവതി വനത്തിനെ പിടിച്ചു മുറുക്കിയിരിക്കുന്ന ആ മരണത്തെ അകറ്റുക എന്ന ലക്ഷ്യം. അങ്ങനെ ആ ട്രാക്കർ പറഞ്ഞത് പ്രകാരം 3 മണിക്കൂറുകൾ കൊണ്ട് ഞങ്ങൾ ഭദ്രാവതി എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെയുള്ള ഗ്രാമീണരോട് ഈ വിവരം പറയുകയും അവരോട് സുരക്ഷിതമായി അവരുടെ കുടിലുകൾക്കുള്ളിൽ തന്നെ ഇരിക്കുവാനും പറഞ്ഞു. അതിനുശേഷം വനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടിലിലെ ആളുകളെ ഒഴിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ആ കുടിലിലിരുന്നു വനത്തെ നിരീക്ഷിച്ചുകൊണ്ട്. ഇനിയും ഏത് സമയവും ആ കാട്ടാന ഗ്രാമത്തിലേക്ക് കടന്നു വന്നേക്കാം. അവൻ്റെ വരവ് മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ അവനെ കാത്തുനിന്നു. മണിക്കൂറുകൾ കടന്നുപോയി. വനത്തിലേക്ക് കന്നുകാലികളെ മേയ്ക്കുവാൻ പോയ ഒരു ആട്ടിടയൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് ഓടി വരുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അയാൾ ഗ്രാമത്തിലേക്ക് ഓടിയെത്തിയതും ഞങ്ങൾ അയാൾക്കരികിലേക്ക് ഓടി ചെന്നു കാര്യം എന്താണെന്ന് തിരക്കി. അപ്പോൾ ഞങ്ങൾക്കറിയുവാൻ സാധിച്ചത്
വനത്തിൽ വെച്ച് അയാൾ ആ കാട്ടാനയെ കണ്ടു എന്നും അദ്ദേഹത്തിൻ്റെ കന്നുകാലികൾക്ക് നേരെ അവൻ ആക്രമണം അഴിച്ചു വിട്ടു എന്നുമാണ്. തൻ്റെ കന്നുകാലികളിൽ ഒന്നിനെ അവൻ അവൻ്റെ തുമ്പിക്കൈ വെച്ച് അടിച്ചു കൊന്നു. തൻ്റെ നേരെ അവൻ കൊലവിളി വിളിച്ചുകൊണ്ട് ഓടിയെടുത്തു. താൻ ആകുന്ന വേഗം ഇവിടേക്ക് കുതിച്ചോടി വരികയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. കുറച്ചു ദൂരം അദ്ദേഹത്തെ ആ കാട്ടാന പിന്തുടർന്നതിന് ശേഷം അവൻ മടങ്ങി വനത്തിലേക്ക് പോയി എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. എന്തായാലും സംഭവം അറിഞ്ഞ ഉടനെ തന്നെ സമയം ഒട്ടും പാഴാക്കാതെ ആ ഗ്രാമീണനെ അവിടെ നിർത്തിക്കൊണ്ട് ആ ട്രാക്കറേയും വിളിച്ചുകൊണ്ട് ഞാൻ വനത്തിനുള്ളിലേക്ക് സഞ്ചരിച്ചു എൻ്റെ വിഞ്ചസ്റ്റർ 4 നോട്ട് 5. ഗ്രാമീണൻ പറഞ്ഞ അടയാളങ്ങളെല്ലാം വെച്ചുകൊണ്ട് സംഭവം നടന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. കന്നുകാലികളുടെ ട്രാക്കുകളെല്ലാം അവിടെ വളരെ വ്യക്തമായി തന്നെ കാണുവാൻ സാധിച്ചു. അവിടെ വെച്ച് പല ഭാഗങ്ങളിലേക്ക് കന്നുകാലികൾ ചിതറി ഓടിയിരിക്കുകയാണ്. അവിടെ ഒരു കന്നുകാലിയുടെ ശരീരവും കിടക്കുന്നുണ്ട്. തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടി നട്ടല് അടിച്ചൊടിച്ച അവസ്ഥയിലായിരുന്നു. അവൻ്റെ ശരീരത്തേക്ക് അവൻ്റെ കൊമ്പുകൾ കുത്തിയിറക്കിയതിൻ്റെയും പാടുകൾ കാണുവാൻ സാധിച്ചു. എന്തായാലും ഞങ്ങൾ ആ ട്രാക്കുകൾ പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് പോകുവാൻ തന്നെ തീരുമാനിച്ചു. ഏറെ ദൂരം അവൻ സഞ്ചരിച്ച് കാണില്ല എന്ന ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ടാകുന്ന വിധം ആ ട്രാക്കുകൾ പിന്തുടർന്നുകൊണ്ട് വനത്തിനുള്ളിലേക്ക് ഞങ്ങൾ സഞ്ചരിച്ചു. ഏകദേശം 1.5 മൈലോളം ഞങ്ങൾ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചു. ആ ട്രാക്ക് കടന്നു പോകുന്നത് വനത്തിനുള്ളിലേക്കാണ്. വനത്തിനുള്ളിലെ ഇല്ലിക്കാടുകൾ കടന്ന് അത് കടന്നു പോകുന്നത് ഭദ്രാ നദിയുടെ തീരത്തേക്കാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ വളരെ പതിയെ കാറ്റിൻ്റെയും മറ്റും ദിശ ഞങ്ങൾക്ക് അനുകൂലമാകുന്ന വിധം ഞങ്ങൾ അവിടേക്ക് സഞ്ചരിച്ചു. ആനയ്ക്ക് ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാതെ വളരെ ശ്രദ്ധാപൂർവം. റൈഫിലിൻ്റെ സേഫ്റ്റി ക്യാപ്പ് ഞാൻ റിമൂവ് ചെയ്തിരുന്നു. ഏത് നിമിഷവും എടുത്ത് പ്രയോഗിക്കുന്ന രീതിയിൽ റീലോഡ് ചെയ്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. റൈഫിളിൽ എൻ്റെ ചൂണ്ടുവിരലുകൊണ്ട് കാഞ്ചിയിന്മേൽ ഏത് നിമിഷവും വലിക്കുന്ന രീതിയിൽ ഞാൻ വിരലും വെച്ചിരുന്നു. അങ്ങനെ ഞാൻ തോളിൽ തൂക്കി വെച്ച് മുന്നിലേക്ക് മന്ദം മന്ദം നടന്നു. അങ്ങ് ദൂരെ നിന്നും ഭദ്രാ നദിയുടെ ഒഴുക്ക് ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. ഇനിയും ഏത് നിമിഷവും ആ മരണം ഞങ്ങൾക്കരികിലേക്ക് ചീറിയെടുത്തേക്കാം. ഞാൻ എൻ്റെ കൂടെ വന്ന ട്രാക്കറിനോട് കരുതിയിരിക്കുവാൻ പറഞ്ഞു. പിന്നീട് ഞങ്ങൾ ശ്രദ്ധാപൂർവം മുന്നിലേക്ക് നടന്നു. ഞങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന വലിയൊരു മരത്തിലേക്ക് അദ്ദേഹം പെട്ടെന്ന് വലിഞ്ഞു കയറി. അവൻ പൊക്കത്തിരുന്നു കൊണ്ട് ചുറ്റുപാടും നിരീക്ഷിച്ചു. ആനയുടെ ദിശയും പൊസിഷനും മനസ്സിലാക്കുവാൻ വേണ്ടിയായിരുന്നു അയാൾ അങ്ങനെ ചെയ്തത്. എന്നാൽ അയാൾക്ക് ഒന്നും കാണുവാൻ സാധിച്ചില്ല. അയാൾ മരത്തിൽ നിന്നും താഴേക്കിറങ്ങി. വീണ്ടും ഞങ്ങൾ ആനയുടെ കാലടയാളങ്ങൾ മനസ്സിലാക്കി മുന്നിലേക്ക് നടന്നു. അങ്ങനെ ഞങ്ങളുടെ നടത്തം വന്ന് അവസാനിച്ചത് ഭദ്രാ നദിയുടെ തീരത്ത് നിന്നും ഏകദേശം 10-30 അടി മാറിയായിരുന്നു. 10-30 അടി മാറി ഞങ്ങൾ ഒരു മരത്തിന് മറവിലേക്ക് മറഞ്ഞു നിന്നു. ഉച്ച കഴിഞ്ഞ സമയമാണ്. സാമാന്യം അന്തരീക്ഷം ചൂട് പിടിച്ചു കഴിഞ്ഞിരുന്നു. അവൻ നദിയിലേക്ക് ഇറങ്ങി ഒരു നീരാട്ട് കഴിഞ്ഞതിന് ശേഷം അവൻ കരയിലേക്ക് കയറി ഒരു മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കുകയാണ്. ദൂരെ നിന്ന് അവനെ കാണുവാൻ സാധിക്കും. അവൻ്റെ തല ഞങ്ങൾക്ക് അഭിമുഖമായാണ് വെച്ചിരിക്കുന്നത്. അവൻ്റെ ഒടിഞ്ഞ ആനക്കൊമ്പ് വളരെ വ്യക്തമായി തന്നെ എനിക്ക് കാണുവാൻ സാധിച്ചു. ആ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കൊലപാതകി അവൻ തന്നെയാണെന്ന്, ആ കൊലയാന അവൻ തന്നെയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. ഇത്രയും ദൂരെ വെച്ച് നിറയൊഴിക്കുകയാണെങ്കിൽ കൃത്യത ഉറപ്പ് വരുത്തുവാൻ സാധിക്കുകയില്ല. പിന്നെ അല്പസമയം ഞങ്ങൾ അവിടെ കാത്തു നിന്നു. എന്തു ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ചു, പദ്ധതികൾ തയ്യാറാക്കി. എനിക്കൊപ്പം അവിടേക്ക് വന്ന ചീങ്ങൻ എന്ന ആദിവാസി യുവാവ് കാട്ടിൻ്റെ ദിശ മനസ്സിലാക്കുവാൻ വേണ്ടി താഴെ നിന്നും കുറച്ച് മണ്ണെടുത്ത് മുകളിൽ നിന്നും താഴേക്കിട്ടു. കാട്ടിൻ്റെ ദിശ ഇപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായാണ് വീശുന്നത്. ഒരിക്കലും ഞങ്ങളുടെ സാന്നിധ്യം അവന് മനസ്സിലാകുകയില്ല. അത് ഞങ്ങൾ ഉറപ്പുവരുത്തി. അതിനുശേഷം മരങ്ങൾക്ക് മറവിലൂടെ ഞാൻ അവനെ അവിടെ നിർത്തിയതിന് ശേഷം മുന്നിലേക്ക് സഞ്ചരിക്കുവാൻ തുടങ്ങി. പതിയെ പതിയെ നടന്ന് നീങ്ങുവാൻ തുടങ്ങി. അങ്ങനെ മരങ്ങളുടെയും കുറ്റിക്കാടുകളുടെയും മറവ് പിടിച്ചുകൊണ്ട് ഞാൻ ഏകദേശം ആനയിൽ നിന്നും 15 അടി അകലത്തിൽ മാറി നിന്നു. ഒരു വലിയ മരത്തിൻ്റെ മറവിലേക്ക്. 15 അടി എന്നത് ആനയ്ക്ക് വളരെ നിസാരമാണ്. ചാർജ് ചെയ്ത് എനിക്ക് നേരെ കുതിച്ചോടി വരുമ്പോൾ അവന് വളരെ നിസാരമായ സമയം കൊണ്ട് തന്നെ ഈ 15 അടി മറികടക്കുവാനും സാധിക്കും. അതിനാൽ തന്നെ കൃത്യത ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗവുമാണ്. ഞാൻ പതിയെ മരത്തിന് മറവിൽ എഴുന്നേറ്റ് നിന്നു. എൻ്റെ റൈഫിൾ അവന് നേരെ ചൂണ്ടി തോളിലേക്ക് എടുത്തു വെച്ചു. ഇപ്പോൾ എൻ്റെ റൈഫിളിൻ്റെ കുഴൽ ലക്ഷ്യമിട്ട് നിൽക്കുന്നത് അവിടെ കിടക്കുന്ന ആനയുടെ മസ്തകത്തിലേക്കാണ്. അവൻ്റെ മസ്തകം വളരെ വ്യക്തമായി തന്നെ എനിക്ക് കാണുവാൻ സാധിക്കും.
അവൻ മയക്കത്തിലാണെങ്കിലും അവൻ്റെ ചെവികൾ ഇടയ്ക്കിടയ്ക്ക് അവൻ അനക്കുന്നുണ്ടായിരുന്നു. അതൊന്നും വകവെക്കാതെ അവൻ്റെ മസ്തകത്തിലേക്ക് ലക്ഷ്യമിട്ട് ഞാൻ ആദ്യ വെടി പൊട്ടിച്ചു. തീരാ ഒരു ഗർജനം പോലെ അലറി മുന്നിലെ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് അവൻ്റെ മസ്തകത്തിലേക്ക് തുളച്ചു കയറി. തിരയുടെ ഗർജനം അവസാനിച്ചെടുത്ത് ആനയുടെ അലർച്ച ഉയർന്നു. പിന്നെ ശാന്തനായി. പിന്നെ അനക്കമറ്റ് എഴുന്നേക്കാൻ കഴിയാതെ അവൻ നിലത്ത് കടന്നു പിടഞ്ഞു. അല്പസമയം കൂടി കഴിഞ്ഞതോടെ അവൻ്റെ പിടച്ചിൽ അവസാനിച്ചു. അവൻ്റെ കണ്ണുകൾ മാത്രം ചലിക്കുവാൻ തുടങ്ങി. അവൻ്റെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ പുറത്തേക്ക് വന്നു. അവൻ്റെ മസ്തകത്തിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുവാനും തുടങ്ങി. ഇനിയും അവന് എഴുന്നേറ്റ് നിൽക്കുവാനോ ചാർജ് ചെയ്തു വരുവാനോ കഴിയില്ല എന്ന ഉറപ്പ് വന്ന ശേഷം, അല്ലെങ്കിൽ ഉറപ്പ് വരുത്തിയ ശേഷം, എൻ്റെ റൈഫിൾ ഞാൻ തോളിലേക്ക് എടുത്തു വെച്ച് അവന് നേരെ പതിയെ നടന്നു ചെന്നു. ഞാൻ ചരിഞ്ഞു കിടക്കുന്ന ആനയുടെ അരികിലേക്ക് നടന്നു ചെന്നിട്ടും എന്നെ അനുഗമിക്കാതെ ഭയന്ന് വിറച്ചുകൊണ്ട് ആദിവാസി യുവാവ് ദൂരെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിശയത്തോടെ എല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു. ഞാൻ വീണുകിടക്കുന്ന ആനയ്ക്ക് ചുറ്റും ഒന്ന് വലം വെച്ചു. അവൻ്റെ ഇമകൾ വെട്ടുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ റൈഫിൾ പോയിൻറ് ബ്ലാങ്കിൽ വെച്ചുകൊണ്ട് ഒരു തിര കൂടി പായിച്ചു. അതവൻ്റെ തലച്ചോറിനുള്ളിലേക്ക് തുളച്ച് കയറി കാണണം. അവൻ്റെ കണ്ണുകൾ അടഞ്ഞു എന്നേക്കുമായി. അങ്ങനെ ചത്തുകിടന്ന ആനയെ പരിശോധിച്ച ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി. അവിടുത്തെ ഗ്രാമീണർ പറഞ്ഞത് ശരിയാണ്. അവൻ്റെ ഇടത്തെ കാലിൻ്റെ മുൻഭാഗത്തായി ഒരു വലിയ പൊള്ളിയ പാടുണ്ട്. അതിപ്പോൾ അത്യാവശ്യം വലിയ വ്രണമായി കഴിഞ്ഞിരുന്നു. ഗ്രാമീണർ പറഞ്ഞ കഥകളിൽ നിന്നും ഒരാനയുടെ അലർച്ചയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? ചിലപ്പോൾ തോട്ട പൊട്ടി ഉണ്ടായ വലിയ മുറിപ്പാടായിരിക്കാം ഇത്. അത് കാരണമായിരിക്കാം അവന് മനുഷ്യരോട് എത്ര പക തോന്നിയത്. അവൻ്റെ വേദന കടിച്ചമർത്തുവാൻ വേണ്ടി വല്ല മരത്തിലോ വല്ലോ കുത്തിയപ്പോഴായിരിക്കാം അവൻ്റെ കൊമ്പ് ഒടിഞ്ഞു പോയത്. എന്തായാലും ഭദ്രാവതി വനത്തെയും അതിനു ചുറ്റുമുള്ള ഗ്രാമങ്ങളെയും വിറപ്പിച്ച മുറിങ്കൊമ്പൻ ഒറ്റയാണ് എന്നേക്കുമായി വക വരുത്തിയിരിക്കുന്നു. ഒരു പക്ഷേ അവൻ വിശ്രമിക്കുകയായിരുന്നില്ല എങ്കിൽ ഒരു കനത്ത പോരാട്ടം തന്നെ കാഴ്ച വെക്കേണ്ടി വന്നേനെ. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.